നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ് ഏവർക്കും സ്വാഗതം ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പുതിയ തന്ത്രങ്ങളുമായി ആഞ്ഞടിച്ചു തുടങ്ങി രമ്യ ചേലക്കരയിൽ പാട്ടും പാടി ജയിക്കുമെന്നും പാലക്കാട്ടെ നായകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നും സന്ദീപ് വാര്യർ പാലക്കാട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ടെന്നും പാലക്കാട് കിനാശ്ശേരിയിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞു ഇനി ബി ജെ പി വിമർശിക്കാനില്ലെന്നും താൻ തല്ലിയാൽ അത് നന്നാവില്ലെന്നും ഇന്നലെ മുതൽ താൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ കെ സി വേണുഗോപാലിന്റെ വി കെ ശ്രീകണ്ഠന്റെ ഷാഫിയുടെ രാഹുലിന്റെ രാഷ്ട്രീയമാണ് ഇനി താൻ പറയുക എന്നും സന്ദീപ് വാര്യർ കെ സുരേന്ദ്രന്റെ ശിഖണ്ഡി പരാമർശത്തിലും സന്ദീപ് ആര്യർ മറുപടി നൽകി സുരേന്ദ്രൻ പറഞ്ഞത് പൊളിറ്റിക്കലി മാത്രമല്ല പുരാണപരമായും തെറ്റാണ് ശിഖണ്ഡി പാണ്ഡവരുടെ കൂടെയായിരുന്നു സുരേന്ദ്രൻ അമർ ചിത്ര കഥയെങ്കിലും വായിക്കണം സന്ദീപ് പോയാൽ ഒരു പ്രശ്നവുമില്ല ചീള കേസെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഗോപാലകൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും പോയാൽ ഇമ്മാതിരി പുകൾ സന്ദീപിന്റെ വീട്ടിൽ ഇ ഡി വരുമോ എന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു എന്റെ വീട്ടിൽ വന്നാൽ ഇ ഡിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി തന്നു പോകേണ്ടി വരും സുരേന്ദ്രന് ധൈര്യമുണ്ടോ പാർട്ടി മാറാൻ െന്നും സന്ദീപ് വാര്യർ വെല്ലു എം രാജേഷും സുരേന്ദ്രനും ഒക്കെ പറയുന്ന കേട്ടാൽ ഒരു അമ്മ പറ്റിയ അളിയന്മാരെ പോലെയാണ് വിയൂരിൽ നിന്ന് കണ്ണൂർ ജയിലിൽ പോകുന്നത് പോലെ ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിൽ പോകുന്നത് കോൺഗ്രസിന്റെ പരിശുദ്ധിക്ക് കോട്ടം വരാതെ പ്രവർത്തിക്കും ഈ പാലക്കാട് യു ഡി എഫിന് തരില്ലയെന്നും പാലക്കാട് ഞങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സന്ദീപ് വാര്യർ പ്രസംഗം അവസാനിപ്പിച്ചത് കോൺഗ്രസ് ആണ് ഭാരതത്തിൽ പാട്ട് പാട്ടുപാടിക്കൊണ്ടാണ് രമ്യ ഹരിദാസ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് പാട്ടിന്ന് സന്ദീപ് വാര്യർ കൈയടിക്കുകയും ചെയ്തു താൻ എപ്പോൾ പ്രചാരണത്തിന് വരണമെന്ന് തീരുമാനിക്കുന്നത് ബിജെപി അല്ലെന്നും വരാനിരിക്കുന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഇനിയും ട്വിസ്റ്റുകൾ ഉണ്ടാവുമെന്നും പരിപാടിക്ക് ശേഷം സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമയിൽ നായകൻ രാഹുൽ തന്നെ കോടിയുടെ വിജയം നേടുന്ന സിനിമയിൽ സുരേന്ദ്രൻ ഹാസ്യ കഥാപാത്രം താൻ ഒരു സിപിഎം നേതാവുമായും ചർച്ച നടത്തിയിട്ടില്ല ക്ഷമാപണ സന്ദേശം അയച്ചുവെന്ന വാർത്ത തെറ്റാണ് തന്റെ സന്ദർശനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പാണക്കാട് വിമർശിച്ചത് ദൗർഭാഗ്യകരമാണ് പാലക്കാട്ട് സിപിഎം ബിജെപി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്റെ പഴയ നിലപാടുകളിൽ ഒന്നിൽ മാത്രം ഞാൻ ഉറച്ചു നിൽക്കുന്നു സി പി എമ്മിന്റെ ജനദ്രോഗ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മസാല ബോണ്ട് വ്യാജവോപ്പ് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചത് താനെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പാലക്കാടും ചേലക്കരയിലും യുഡിഎഫിന് വിജയം ഉറപ്പെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു ഇരുപത്തിയെട്ട് വർഷമായി സി പി എമ്മിന്റെ കയ്യിലുള്ള ചേലക്കര യുഡിഎഫ് പിടിച്ചെടുക്കുമെന്നും ചേലക്കരയിൽ മൂന്ന് തവണ എത്തിയ െന്നും കെ സുധാകരൻ പറഞ്ഞു പോളിംഗ് ശതമാനം യു ഡി വിജയത്തിന്റെ സൂചനയാണ് ആറായിരം വോട്ടുകൾ യുഡിഎഫ് ചേർത്തിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു വയനാട് ദുരന്തത്തിൽ കേരളത്തിന് സഹായം നൽകാമെന്ന് പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് പറഞ്ഞതാണ് കാൽ പൈസ കൊടുത്തോ എന്നും സുധാകരൻ ചോദിച്ചു വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത